subscribe now and press the bell icon. Never miss an update. ഓർമ്മയുണ്ടോ അഡ്വക്കേറ്റ് പി എ ആന്റണിയെ? 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആയിരുന്നെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മതേതരത്വ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്നതും സ്പഷ്ടമായി. എന്നാൽ ബി ജെ പിയോടുള്ള വിയോജിപ്പ് മുഴുവൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വിലയിരുത്തൽ. കർഷക ആത്മഹത്യകളുടെയും സാമ്പത്തിക ദുരുപയോഗങ്ങളുടെയും വർഗീയ ധ്രുവീകരണങ്ങളുടെയും ഏകാധിപത്യ പ്രവണതകളുടെയും പശ്ചാത്തലത്തിൽ ജനങ്ങളുടെയും രാജ്യത്തിന്റെയും താല്പര്യങ്ങൾ മുൻനിർത്തി പാർട്ടികളുടെ ഐക്യം രൂപപ്പെടേണ്ടത് അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യമായ നടപടികളിലേക്ക് മുൻകൈ എടുത്തേ തീരൂ. എന്തൊക്കെയായാലും കേരളത്തിൽ ത്രികോണ മത്സരം ഒഴിവാക്കാനുള്ള സാധ്യതകൾ പരിമിതമാണ്. ഉണ്ടായാൽ നന്ന്. ശബരിമല പ്രശ്നത്തിലൂടെയുള്ള വർഗീയ ധ്രുവീകരണം വഴി പരമാവധി നേട്ടമുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പി. എന്നാൽ യുവ വോട്ടർമാർ പാർട്ടിക്ക് അതീതമായി യോഗ്യതയുള്ളവരെ അംഗീകരിക്കുക എന്ന പ്രവണതയിലേക്കാണ് നീങ്ങുന്നത്. പൊതുസമ്മതരെ സ്ഥാനാർത്ഥികളാക്കുക എന്നതും വിജയതന്ത്രം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 16-ൽ 8 തവണ വീതം UDFഉം LDFഉം പങ്കിട്ടെടുത്തതാണ്. ഇതിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടെ ജയിച്ചത് കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് പി എ ആന്റണിയായിരുന്നു. 1984ൽ VV രാഘവനെ 51,290 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. ആ റെക്കോർഡ് അദ്ദേഹത്തിന് പോലും തിരുത്താനായിട്ടുമില്ല. 1989ലെ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ആന്റണി തന്നെയാണ് ജയിച്ചത്. എന്തായിരുന്നു ആന്റണിയുടെ വിജയമന്ത്രം? ജനകീയനായ തൃശൂരുകാരനായിരുന്നു അഡ്വക്കേറ്റ് പി എ ആന്റണി. തൃശൂരിന്റെ അരിയങ്ങാടിയിലൂടെയും സ്വരാജ് റൗണ്ടിലൂടെയും സാധാരണക്കാരനെ പോലെ നടന്നിരുന്ന എല്ലാവരോടും കുശല അന്വേഷണങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹം തൃശൂരുകാർക്ക് പ്രിയങ്കരനായിരുന്നു. ഒപ്പം തൃശൂരിലെ സാമുദായിക പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഴിമതിയോ സ്വജനപക്ഷപാതമോ ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളോ ഇല്ലാത്ത, ആരെയും വേദനിപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യാത്ത നേതാവ്. യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പടിപടിയായി വളർന്ന് നിയമസഭാംഗമായതിനു ശേഷമായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചത്. LDF ആയാലും UDF ആയാലും തൃശൂരിന്റെ വികാരം ഉൾക്കൊള്ളുന്ന വിദ്യാസമ്പന്നരും വികസന തൽപരരും യുവജന പ്രസ്ഥാനങ്ങൾ തൊട്ട് പടിപടിയായി വളർന്നു വന്നവരും സമുദായങ്ങളെ മാനിക്കുന്നവരുമായ സ്ഥാനാർത്ഥികളെ മാത്രമേ തൃശൂരുകാർ സ്വീകരിക്കൂ എന്ന് ഓർത്താൽ നന്ന്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ പാർട്ടിക്ക് മാത്രമല്ല നാടിനും നാട്ടാർക്കും നേട്ടമുണ്ടാകുന്നതുവരെ തിരഞ്ഞെടുക്കാനാകട്ടെ. Subscribe now and press the bell icon. Never miss an update.